കോടിക്കണക്കിന് ആരാധകർ ഇസ്രയേൽ പെഗാസസ് ചാരവേലയിൽ രാഹുലും പ്രശാന്ത് കിഷോറും പെട്ടു പാർലമെന്റിനെ ചൂട് പിടിപ്പിച്ച കേസ് മറുവശത്ത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന് കോടിക്കണക്കിന് പ്രേക്ഷകർ ഇതുവരെയുള്ള വരുമാനം മുപ്പത് കോടി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യമെങ്ങും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പെഗാസസ് കഥയാണ് ഇന്ത്യയിലെ പല വി വികളുമാണ് ഇപ്പോൾ ഇതിൽ പെട്ടിരിക്കുന്നത് പെഗാസസ് എന്ന ഇസ്രയേൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഏജൻസികൾ ചോർത്തിയ ഉന്നതരിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് പ്രഹ്ലാദ് സിംഗ് പട്ടേൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ മലയാളി മാധ്യമപ്രവർത്തകൻ ഗോപികൃഷ്ണൻ മലയാളി മനുഷ്യാവകാശ പ്രവർത്തകൻ ജെയ്സൻ സി കൂപ്പർ തുടങ്ങിയവരുണ്ട് എന്നാണ് ഓൺലൈൻ മാധ്യമമായ ദ വയർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുന്നതോടുകൂടി വർഷകാല സമ്മേളനം തുടക്കത്തിലേ ചൂടുപിടിക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ വരെയാണ് രാഹുലിൻ്റെ രണ്ട് ഫോണുകൾ ചോർത്തപ്പെട്ടത് രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നപ്പോൾ അടുപ്പമുണ്ടായിരുന്ന അഞ്ച് പേരുടെയും രണ്ട് സഹായികളുടെയും ഫോണും ചോർത്തപ്പെട്ടു ഫോണും നമ്പറും ഇടയ്ക്കിടെ മാറ്റിയിട്ടും രാഹുലിൻ്റെ രണ്ട് ഫോണുകൾ ചോർത്തി എന്നാണ് റിപ്പോർട്ട് രാഹുലിന് സംശയാസ്പദമായ വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ഫോൺ ചോർത്തലിനെ പറ്റി സൂചന ലഭിച്ചിരുന്നുവെന്നാണ് രാഹുലും പ്രതികരിച്ചത് ഫോൺ ചോർത്തൽ ആരോപണം പാർലമെന്റിൽ നിഷേധിച്ച കേന്ദ്ര ഐ ടി നിയമമന്ത്രി അശ്വനി വൈഷ്ണവിന്റെ ഫോണും ചോർത്തപ്പെട്ടു മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ പ്രഹ്ലാദ് സിംഗ് പാട്ടീലുമായി ബന്ധമുള്ള പതിനെട്ട് പേർ എന്നിവരും പട്ടികയിലുണ്ട് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ പരാതിപ്പെട്ട വനിതയും സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച സുപ്രീം കോടതി ജീവനക്കാരുടെ മൂന്ന് ഫോണുകളും എട്ട് ബന്ധുക്കളുടെ ഫോണുകളും ചോർത്തപ്പെട്ടു മന്ത്രി സ്മൃതി ഇറാനിയുടെ ഓഫീസ് സെക്രട്ടറി സഞ്ജയ് കച്ച്രു മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യയുടെ ഓഫീസ് സെക്രട്ടറി കങ്കൻ ദീപ് കോം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസകരി മെനുൻ അതുപോലെ തന്നെ ജയ്ദീപ് ചോക്കർ അലംകാർ സവായി സച്ചിൻ റാവു അന്തരിച്ച വി നേതാവായ പ്രവീൺ തുകാഡിയ എന്നിവരാണ് ഫോൺ ചോർത്തലിന് ഇരയായ മറ്റു പ്രമുഖർ ഇങ്ങനെ നേതാക്കൾ കൈകാലിട്ടടിക്കുമ്പോൾ മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധ നേടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചതു മുതൽ ഇതുവരെ മുപ്പത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ വരുമാനം നേടി ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ പത്ത് ദശാംശം ആറ് നാല് കോടി രൂപയാണ് ലഭിച്ചത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായ അനുരാഗ് താക്കൂർ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഓൾ ഇന്ത്യ റേഡിയോയുടെയും ദൂരദർശൻ്റെയും വിവിധ ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും എല്ലാ മാസവും അവസാന ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് മൻ കി ബാത്ത് പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് ഇവയെ കൂടാതെ രാജ്യത്തൊട്ടാകെയുള്ള തൊണ്ണൂറ്റിയൊന്ന് സ്വകാര്യ സാറ്റലൈറ്റ് ടി ചാനലുകളും കേബിൾ ഡി പ്ലാറ്റ്ഫോമുകളും ഈ പരിപാടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് പ്രസാർ ഭാരതി മൻ കി ബാത്തിൻ്റെ എഴുപത്തിയെട്ട് എപ്പിസോഡുകൾ ഇതുവരെ സംപ്രേഷണവും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത